സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂമ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. വലുതായി സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല, എന്നാൽ തോരനാണെങ്കിൽ നല്ല സ്വാദുമാണ്. ഇരുന്നൂറ്റി 250 ഗ്രാം മഷ്റൂം ചെറുതായി മുറിച്ചത്, ഒരു സവോള മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ പ്ലേറ്റിൽ കാണുന്ന 3 സാധനങ്ങളും ഇട്ട് കൊടുക്കാം. മഷ്റൂമിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ കൂൺ വളരെയധികം ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെയുള്ളവർക്ക് ചിക്കൻ കഴിക്കുന്നതിനേക്കാൾ നല്ല ഇഷ്ടമാണ് ഈ മഷ്റൂം തോരൻ.
അതുകൊണ്ട് ഞങ്ങൾ ഇത് അധികവും വാങ്ങാറുണ്ട്. ഇത് ഇവിടെ അധികമായി കിട്ടാറില്ല. ഇതിന് വലിയ ഡിമാൻഡാണ്. ഞങ്ങളിത് അധികവും മംഗലാപുരത്ത് പോയി വരുമ്പോൾ വാങ്ങാറുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഇത് കിട്ടാൻ വലിയ പാട്. ചിക്കനിന് ഹോർമോൺ കുത്തിവെക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. ഇത് കഴിച്ചാൽ ചിക്കനിൻ്റെ അതേ ഗുണം കിട്ടും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ സ്വാദാണ്. മഷ്റൂം കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിൽ സിമ്പിളായ ഒരു വിഭവമാണ് തോരൻ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.